ഹലോ നമസ്കാരം രഞ്ജിത്ത്. ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. മറ്റൊന്നുമല്ല, 30 വയസ്സാവുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു തീർക്കേണ്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. കാരണം നമ്മുടെ സമയം ചിലപ്പോൾ ചുമ്മാ കടന്നുപോകും. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ 30 വയസ്സിന് മുമ്പ് വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തെ എടുത്തിരുന്നില്ല. വളരെ ലാഘവത്തോടെ എടുക്കുകയും ഒരുപാട് സമയം വേസ്റ്റായി എന്ന് പിന്നീട് തോന്നേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 30 വയസ്സിന് മുമ്പ് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ എനിക്ക് പ്രധാനമെന്ന് തോന്നുന്ന 6 കാര്യങ്ങളുടെ ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും സ്കൂളിലും കോളേജിലൊക്കെ. പക്ഷേ നമ്മളുടെ ഒരു ഇഷ്ടവും പാഷനും നമ്മളുടെ ഒരു ഡൊമൈനും ഒക്കെ ഏകദേശം നമുക്കൊരു 10-20 വയസ്സാകുമ്പോഴേക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ 20 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ പഠനം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ 20 വയസ്സ് തൊട്ട് 30 വയസ്സുള്ള സമയത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള ആ ഡൊമൈൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക. യാതൊരു സംശയം വേണ്ട, നിങ്ങളൊരു പുലിയായിട്ട് മാറും 30 വയസ്സാകുമ്പോഴേക്കും. അപ്പോൾ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, പാഷനേറ്റ് ആയിട്ടുള്ള, നിങ്ങൾ സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഡൊമൈനിനെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളൊരു സംഭവമാവും, ഒരു സംശയം വേണ്ട. രണ്ടാമത്തെ കാര്യം, ചെറിയ രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻകം കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇൻകം കിട്ടി തുടങ്ങുന്ന ആദ്യ ദിവസം മുതലേ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുക. ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പോലും ഊഹിക്കാത്ത അത്ര വലിയ ക്യൂമുലേറ്റീവ് ആയിട്ടുള്ളൊരു എഫക്റ്റ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കും. നിങ്ങൾക്കതൊരു വലിയ കോർപ്പസ് ഉണ്ടാക്കി തരും. അൺഫോർച്ചുനേറ്റ്ലി പല ആളുകളും ഒരു 30 വയസ്സ് വരെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചോ സേവിങ്സിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റോ മണി മാനേജ്മെൻറ്റോ ഒന്നും നമുക്കുണ്ടാവില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് 5000 രൂപയോ 10000 രൂപയോ ആയിക്കൊള്ളട്ടെ, അതിനകത്തുനിന്നുള്ള ഒരു ചെറിയ എമൗണ്ട് എടുത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. യാതൊരു സംശയമില്ല, അത് നിങ്ങൾക്കൊരു വലിയ കോർപ്പസ്, നിങ്ങൾക്ക് വലിയൊരു സ്ട്രെങ്ത് ഉണ്ടാക്കി തരും. അടുത്ത പോയിൻ്റ്, റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. 20-കളിലാണ് റിസ്ക് എടുക്കാൻ ഏറ്റവും പറ്റിയ സമയം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ റിസ്ക് എടുക്കുക പലപ്പോഴും 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടോ 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അത് റിസ്ക് എടുക്കാൻ പറ്റിയ അത്ര നല്ലൊരു സമയമൊന്നുമല്ല, ഇല്ല എന്നല്ല, എന്നാലും തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ല റിസ്കുകൾ എടുക്കാൻ പറ്റിയ സമയം 20 വയസ്സൊക്കെയാണ്. കാരണം നമുക്കൊരുപാട് സമയമുണ്ട് നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാലും തിരിച്ച് കയറി വരാനായിട്ട്. അപ്പോൾ എന്ത് റിസ്ക്കും എടുക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു സമയമാണ് തീർച്ചയായിട്ടും 20-കൾ. അവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാം കുറച്ച്. കാരണം നോ പെയിൻ നോ ഗെയിൻ എന്നുള്ളതാണ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലടക്കം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചില റിസ്കുകൾ എടുക്കുമ്പോഴാണ് അതിനനുസരിച്ചുള്ള റിട്ടേൺസും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കാര്യമായി അധ്വാനിക്കേണ്ടി വരും, കാര്യമായി പരിശ്രമിക്കേണ്ടി വരും. ചില നമ്മൾക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന രംഗങ്ങളിലേക്ക് വേണ്ടി, ആളുകളിലേക്ക് വേണ്ടി എത്തിപ്പെടാൻ ശ്രമിക്കേണ്ടി വരും. ഇതെല്ലാം റിസ്കുകൾ തന്നെയാണ്. അടുത്ത പോയിന്റ്, സ്റ്റാർട്ട് എ ബിസിനസ് എന്നുള്ളതാണ്. ബിസിനസ് ഒരുപക്ഷെ നിങ്ങൾ ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും വേണമെങ്കിൽ ഒപ്പം കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് എന്നൊക്കെ പറയുന്നത്. ഇനിയുള്ള കാലത്ത് തീർച്ചയായിട്ടും ആർക്കും ഒരു ഓൺടർപ്രണർ ആവാനുള്ള ഒരുപാട് വലിയ അവസരങ്ങളുണ്ട്. കാരണം പ്ലാറ്റ്ഫോംസ് ആർ ഓപ്പൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിനൊരു ബിസിനസ് ആക്കാൻ ശ്രമിക്കുക. അത് റിസ്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡായി മാറാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ പേജ് തുടങ്ങാം. ഇൻസ്റ്റഗ്രാം പേജുകളോ FB പേജുകളോ ത്രെഡ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാക്കാം. നിങ്ങളുടെ സർവീസസ് വിൽക്കാം. നിങ്ങളുടെ യുണീക്കായിട്ടുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊരു ബിസിനസ് നിങ്ങളുടെ 20-കളിൽ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയും നിങ്ങൾ ഈ കോർപ്പസ് രൂപീകരിക്കുകയും ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ വാഹനം 30 വയസ്സിനുള്ളിൽ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ വാഹനം സ്വന്തമാക്കുക, പറ്റുകയാണെങ്കിൽ ഒരു 4-വീലർ തന്നെയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഒരു അഭിമാനം തോന്നും, ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിയിലുള്ള കുതിപ്പിന് അതൊരുപാട് സഹായകരമാവും. ആൻഡ് ഫൈനലി, ട്രാവൽ അബ്രോഡ് എന്നുള്ളതാണ്. ഒരു രാജ്യത്തേക്കെങ്കിലും, ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് 30 വയസ്സിന് മുമ്പ് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആവും. നമ്മൾ പലപ്പോഴും വീഡിയോസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ വളരെ ഫെമിലിയറാണ് മറ്റുള്ള രാജ്യങ്ങളും അവരുടെ കൾച്ചറും ഒക്കെ. എങ്കിലും നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 30 വയസ്സിനുള്ളിൽ നിങ്ങളൊരു ചെക്ക് ലിസ്റ്റായിട്ട് കരുതി നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യാതൊരു സംശയം വേണ്ട, ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.